ഹലോ എല്ലാവർക്കും മുറ്റത്തെ മുല്ലയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും പരിചയമുള്ള ഒരു ചെടിയെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. ഈ സാധനം കണ്ടിട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല. നാട്ടിലും ദുബായിലും ഒക്കെ എവിടെ നോക്കിയാലും കാണുന്ന ഒരു സാധനമാണ് എരിക്ക്. അപ്പോൾ ഇത് പൊതുവേ നാട്ടിലൊന്നും ആരും വീട്ടിൽ വെക്കാറില്ല. പക്ഷേ ഇവിടെ എൻ്റെ ഒരു ഇളയമ ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ഇത് വീട്ടിൽ വെച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങളുടെ മുറ്റത്ത് വെച്ചതാണ്. ഇപ്പോൾ 2 വർഷമായി ഇത് വെച്ചിട്ട് ഇപ്പോൾ അതിനൊരു കായ ഉണ്ടായിട്ടുണ്ട്. ഈ കായ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുണ്ടോ, ഇതിപ്പോ കായ പൊട്ടി നിൽക്കുവാണ്. കണ്ടോ, പൊട്ടിയിട്ട് ഇതിൽ നിന്നാണ് അപ്പൂപ്പൻ താടി വരുന്നത്. ഇത് സത്യത്തിൽ എനിക്കൊരു പുതിയ അറിവാണ്. എല്ലാം പൊട്ടിപ്പോയതാണ്. ഇതിൻ്റെ അപ്പൂപ്പനാടി മൊത്തം പറന്ന് പോയിട്ട് അതിൻ്റെ ആ ഒരു സ്കെൽട്ടൺ മാത്രം നിൽക്കുന്നതാണ്. എന്നാലും 1-2 എണ്ണമൊക്കെ ഉണ്ട്. അധികം പറക്കാൻ ആരോഗ്യമില്ലാത്ത ഇപ്പോൾ താടിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ പണ്ടൊക്കെ എന്തോരം അപ്പൂപ്പനാടി ഊതി പറത്തിയുണ്ട്. പക്ഷേ സംഭവം എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇങ്ങനെ സെറ്റായി നിൽക്കുന്നുണ്ട്. കുറച്ച് കായ്കളൊക്കെ ഉണ്ടായി. പക്ഷേ ഇതിങ്ങനെ പൊട്ടിപ്പോയിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സംഭവം. ഇതാണ് ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞതാ. ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് നാട്ടിലൊന്നും ഇതിൻ്റെ സ്മെല്ല് അധികാർക്ക് ഇഷ്ടമാകാറില്ല. നമ്മുടെ അപ്പൂപ്പന്താടിയാണ് ഇത്. നിറയെ അപ്പൂപ്പന്താടിയാണ്. സത്യത്തിൽ എനിക്കിതൊരു പുതിയ അറിവാണ്. ഇതിൽ നിന്ന് അപ്പൂപ്പന്താടി വരുന്നതെന്ന് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ബാക്കി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്തായാലും ഇപ്പോൾ എനിക്കൊരു പുതിയ അറിവായതുകൊണ്ട് ഞാനിതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.